ലേഡീസ് അവറിന്റെ ഫെങ്ഷു സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഫെങ്ഷുവിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാനായി തേജസ് ഫെങ്ഷു ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായർ സ്വാഗതം ചെയ്തു. സ്വാഗതം സർ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ തുളസിത്തറയും പിന്നെ മതിലിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. പക്ഷെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ പല വീടുകളിലും ആൾക്കാർ മരിച്ചിട്ട് അത് അടക്കം ചെയ്തിട്ട് ആ ചില ചില സ്ഥലങ്ങളിൽ മരണപ്പെട്ട ആൾക്കാർ അടക്കം ചെയ്ത സ്ഥലങ്ങളിലൊക്കെ വീട് വയ്ക്കാൻ പറ്റുമോ? ചില വീടുകളിലാണെങ്കിൽ സ്ഥലങ്ങളില്ലാതെ ആൾക്കാരെ മരണപ്പെട്ടവരെ കൊണ്ടൊന്ന് അടുക്കള പൊളിച്ച് അതിനകത്ത് അടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും ദോഷം അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുമോ? ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭൂമി സെലക്ട് ചെയ്യുമ്പോൾ, ഒരു വീട് വയ്ക്കുവാനുള്ള ഭൂമി സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുള്ള വൈബ്രേഷൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനകത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒത്തിരി ടൂളുകളുണ്ട്. ഡൗസിങ് റാഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രോണിക് സെക്യുമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ കോമ്പസ് വെച്ച് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഭൂമിയിൽ ഇപ്പം ഏത് ഭൂമിയിലാണ് അടക്കം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം പല വീടുകളിലെ ബേസ്മെൻറ്റൊക്കെ എടുക്കാൻ നേരത്ത് അതിനകത്ത് ഈ പഴയ ഇതുണ്ടല്ലോ, ഈ പണ്ടുള്ള അമ്മ വരുന്ന വലിയ തോടയെന്നൊക്കെ പറയുന്ന അതൊക്കെ കിട്ടിയിട്ടുണ്ട്. കമ്മൽ പോലെ ഇരിക്കുന്ന സാധനം ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഇവൻ ഈ അടക്കം ചെയ്യുകയെന്ന് പറഞ്ഞാൽ മനുഷ്യരെ തന്നെ അടക്കണം ചെയ്യണമെന്നില്ല. ഈ ഒരു പട്ടിയെ അടക്കം ചെയ്താലും ഒരു പശുവിനെ അടക്കം ചെയ്താലും അതൊരു ജീവനുള്ളൊരിതാണ്, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അടക്കം ചെയ്ത ഭൂമി ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരികയാണെങ്കിൽ അതിന് ടെസ്റ്റ് ചെയ്യാനുള്ള വഴിയുണ്ട്. ആ ഭൂമി ശുദ്ധിയാണോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കുവാൻ ഇന്ത്യൻ വാസ്തു അനുസരിച്ചും അല്ലാതെ തന്നെ ഫെങ്ഷിയിലും പല പല ഇതുണ്ട്. അപ്പം ആ ഭൂമി നോക്കിയിട്ട് സൂട്ടബിളാണോ അല്ലയോ, അഥവാ സൂട്ടബിളല്ല അത് നമുക്ക് സൂട്ടബിൾ ആക്കണമെങ്കിൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഒന്ന് അടക്കം ചെയ്തിട്ടുള്ള ഭൂമിയാണെങ്കിൽ നമുക്ക് സ്പഷ്ടമായിട്ടറിയാം ഇന്ന ഒരാൾ അടക്കം ചെയ്തിട്ടുള്ള ഭൂമിയാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന നേരത്തെ ഇതൊരു ശ്മശാന ഭൂമിയായിരുന്നു എന്നൊന്ന് നമുക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 6 അടി താഴ്ത്തി മണ്ണ് കംപ്ലീറ്റ് അവിടുന്ന് മാറ്റണം. മാറ്റിയതിന് ശേഷം ശുദ്ധമായിട്ടുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്യണം. എന്നതിന് ശേഷം മാത്രമേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അങ്ങനെ നമുക്ക് ആ ഭൂമി ഉപേക്ഷിക്കാൻ പറ്റിയില്ല, അവിടെ തന്നെ നമുക്ക് വീട് വയ്ക്കണം എന്ന് ഉറപ്പാണെങ്കിൽ ആ പർട്ടിക്കുലർ സ്പേസ് നമുക്ക് അറിയാമെങ്കിൽ ആ ഭാഗത്തുള്ള അത്രയും മണ്ണ് നമ്മൾ മാറ്റണം. അവിടെ വാസയോഗ്യമാണോ? അല്ല, മണ്ണ് മാറ്റി പുതിയതിട്ട് കഴിഞ്ഞാൽ നമുക്ക് വാസയോഗ്യമായി കഴിയും. കാരണം ആ ഒരു ഭാഗത്തെ നമ്മളങ്ങ് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അത് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ വാസയോഗ്യമായിട്ടുള്ള ഭൂമി അവിടെ ആക്കി എടുക്കുവാനാണ് ഈ പറയുന്നത്. അത് തിരിച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. അഥവാ നമുക്ക് ഇങ്ങനെ ഈ പ്ലോട്ടിൽ നമ്മളൊരാളെ അടക്കിയിട്ടുണ്ട്, നമുക്കറിയില്ല എവിടെയാണ്, നമ്മളെല്ലായിടത്തും കൂടെ വലിച്ചുവരെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഉള്ളത് നല്ല ഒരു വിദഗ്ധനായിട്ടുള്ളൊരു കൺസൾട്ടൻറ്റിനെ കൊണ്ട് കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇന്ന ഭാഗത്തു നിന്നാണ് എനർജി വരണമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ ഭാഗത്തുള്ള മണ്ണ് മാറ്റാം, മണ്ണ് മാറ്റിയിട്ട് പുതിയ മണ്ണ് ഫില്ല് ചെയ്യാം. ഇല്ല എങ്കിൽ നമുക്ക് ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-ോ 4-ോ പാക്കറ്റ് കല്ലുപ്പ്, നല്ല ഇതുണ്ടല്ലോ ശുദ്ധീകരിക്കാത്ത ഉപ്പ് വാങ്ങിക്കൊടുന്ന് പ്ലോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് അയക്കുക. കംപ്ലീറ്റ് ഇടുമ്പോൾ നമുക്ക് എവിടെയാണ് നെഗറ്റീവ് എനർജി കൂടുതലുള്ളതെന്നൊരു 3 ദിവസത്തിനകത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ആ ഉപ്പിൻ്റെ ആ ഒരു വ്യത്യാസം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. അങ്ങനെ ചെയ്ത് ഭൂമി നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഫുള്ള് അവിടെ ഇരിക്കുന്ന പഴയ ആ വേസ്റ്റ്, പഴയ ഇതൊക്കെ ആണെങ്കിൽ ആ വേസ്റ്റ് മണ്ണ് കംപ്ലീറ്റ് മാറ്റിയെടുത്തതിന് ശേഷം പുതിയത് ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 2 പഴയ വീടുകൾ, പഴയ വീട് ഇപ്പം പല ആൾക്കാരും പഴയ വീടുകൾ വാങ്ങിച്ചിട്ട് അതിന് റിനോവേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ വാങ്ങിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല വീടുകളിലും പല ആൾക്കാർക്കും നമ്മൾ അറിയാതെ പറ്റുന്ന പ്രശ്നങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഒരു പ്രത്യേകത, കുഞ്ഞുങ്ങൾ മരണപ്പെട്ടാൽ അവർ വീടിന് പുറത്തല്ല വീടിന് ഉള്ളിൽ കൊണ്ട് നടക്കാറുണ്ട്. അപ്പം ഇത് നമ്മൾ പല വീടുകളിലും സംഭവിച്ചിട്ടുള്ളതാണത്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമ്മളതറിയില്ല. നമുക്ക് പഴയ ബേസ്മെൻറ്റൊക്കെ നിലനിർത്തിക്കൊണ്ട് അതിൽ നമ്മൾ എക്സ്റ്റൻഷൻ നടത്തിയിട്ട് ചെയ്യും, പുതിയ വീട് നമ്മളവിടെ റെഡിയാക്കാം. പക്ഷേ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ വല്ലാത്തൊരു നെഗറ്റീവ് എഫക്റ്റ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരു കാരണവശാലും മനുഷ്യരെ ഉപദ്രവിക്കും എന്നല്ല ഞാൻ പറയുന്നത്. അവിടെ കിടന്ന ഉറക്കം വരത്തില്ല, വല്ലാത്ത മുൻകോപം കൂടുതലായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക, ചുമ്മാ ഇരുന്ന് ചിരിക്കുക അല്ലെങ്കിൽ കരയുക, ഇങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കം പെട്ടെന്നുണ്ടാവുവാനുള്ള ചാൻസ് ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്നവർക്കുണ്ട്. പഴയ പഴയ വീടുകളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇടത്ത് നമ്മൾ പുതിയതായിട്ട് നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം ആ ബേസ്മെൻറ്റ് പോലും ഇളക്കി മാറ്റണം. ആ വീടിൻ്റെ കംപ്ലീറ്റ് അടിത്തറ കംപ്ലീറ്റ് ഇളക്കി മാറ്റി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പറ്റുമെങ്കിൽ ഒരു വാസ്തുപൂജ നടത്തിയതിന് ശേഷം
പുതിയതായിട്ട് നമുക്ക് എടുക്കാം. പഴയ വീടിൻ്റെ ബേസ്മെൻറ്റ് വെച്ചുകൊണ്ട് നമ്മൾ പഴയ നമ്മുടെ കുടുംബ വീടാണെങ്കിൽ പ്രോബ്ലം ഇല്ല, നമുക്കറിയാം വീട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, അതനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ വേറൊരു വീട് വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ആ വീട് നമുക്ക് ആ വീട്ടിൽ എക്സ്റ്റെൻഡ് ചെയ്ത് താമസിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ വീട് ഫുള്ളായിട്ട് പൊളിച്ച് കളഞ്ഞതിന് ശേഷം, കാരണം താമസയോഗ്യമായിട്ടുള്ള വീട് പൊളിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പഴയൊരു വീട് വാങ്ങിച്ചാൽ അത് പൊളിച്ചിട്ട് അണിക്കിട്ട് വീട് വയ്ക്കണം, അല്ലെങ്കിൽ അതിന് ഇത്രയും ഭാഗം നിലനിർത്തിക്കൊണ്ട് വീട് വയ്ക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ അതിനേക്കാളും നല്ലത് അതിൻ്റെ അസ്ഥിവാരം വരെ, ആ കല്ല് വരെ ആദ്യമായിട്ട് ആ വീട്ടിൽ സൗത്ത് വെസ്റ്റ് കോർണറിലിട്ടുന്ന കല്ല് വരെ നമ്മളെടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മളവിടെ വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ വീട് പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പരിസരം നമ്മൾ നോക്കണം, പരിസരത്ത് ഏതെങ്കിലും ആരാധനാലയം ഉണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ പഴയ കാവോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ പരിസരത്ത് നമ്മൾ ജല സ്രോതസ്, കാരണം നമ്മളവിടെ ഒരു കിണർ കുഴിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കാമ്പൗണ്ടിനപ്പുറം, കാരണം ഇപ്പം ഈ പറയുന്നില്ലേ 2-3 സെൻറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ നിൽക്കുന്നത്. തൊട്ടടുത്ത് ഈശാന കോണിലാണോ, കാരണം അവരുടെ അഗ്നി കോണിലാണോ, അപ്പുറത്തൊരു വീടുണ്ടെങ്കിൽ അവരുടെ അഗ്നി കോണിലാണോ, അവരുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് നോക്കണം. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ശേഷം മാത്രമേ ഏതൊരു പ്ലോട്ടിലും നമ്മളൊരു വീട് വയ്ക്കുവാൻ അല്ലെങ്കിൽ അത് വാങ്ങുവാൻ നമ്മൾ ശ്രദ്ധിക്കാൻ പാടുള്ളൂ. വീട് പ്ലോട്ട് വാങ്ങിക്കുന്നത് പോലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഇടയ്ക്ക് എനിക്ക് കാട്ടാക്കട ഞാനൊരു 3-4 ദിവസത്തിന് മുമ്പ് ഒരു പ്ലോട്ട് ഞാൻ പോയി നോക്കിയായിരുന്നു. അവിടെ പുള്ളി പ്ലോട്ട് വാങ്ങി, 2 പ്ലോട്ട് വാങ്ങിച്ചിട്ട് ഏതാണ് വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ട് നോക്കി. പുള്ളിക്ക് ഏറ്റവും കൂടുതൽ യാത്രാ സൗകര്യം ഒക്കെ ഉള്ളത് കാട്ടാക്കടയാണ്. പക്ഷേ അവിടെ ചെന്ന് വീട് വയ്ക്കാനുള്ള പ്ലോട്ട് നോക്കിയപ്പോൾ ഒരു കാരണവശാലും ആ പുള്ളിക്ക് അവിടെ വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള ഭൂമിയല്ല, ഭയങ്കരമായിട്ടുള്ള റിജക്ഷൻ. വേറെ പുള്ളി വിഴിഞ്ഞത്തൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ നല്ല അനുയോജ്യമായിട്ടുള്ള ഭൂമിയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള നമ്മൾ ഭൂമി ചെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരു പക്ഷേ ഇതിന് മുന്നേ പുള്ളി ഇത് ഇങ്ങനെ ഒരു പ്ലോട്ട് ഞാൻ വാങ്ങുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു കൺസൾട്ടൻ്റ് കൊണ്ട് അല്ലെങ്കിൽ ആരെയും വിളിച്ചൊന്ന് കാണിച്ചിരുന്നെങ്കിൽ പുള്ളിക്ക് ആ ഒരു ഇതുണ്ടാവത്തില്ല. ഇനി ആ പ്ലോട്ട് വിറ്റ് പോകാനും ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം ചില ഈ ഐദർക് പ്ലോട്ട് എന്നൊക്കെ പറയും, ചില വസ്തുക്കൾ വിറ്റ് പോവാതിരിക്കുക. പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്, സാർ എനിക്ക് ഇത്ര സെൻറ്റ് സ്ഥലം വയ്ക്കുന്നുണ്ട്, അതെനിക്ക് കടം കൊണ്ട് ഞാൻ അങ്ങേറ്റം നിൽക്കുന്ന വസ്തു വിൽക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള വസ്തുക്കൾ വിൽക്കാൻ പറ്റുന്ന ആ ഒരു ആത്മബന്ധം, കാരണം ആ വസ്തു ആരെങ്കിലും വളരെ രീതിയിൽ ആഗ്രഹിച്ച് വാങ്ങിയ ഒരു ഭൂമിയായിരിക്കും, അത് വിറ്റ് പോകുവാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം നിലക്കും. അതിന് ഐദർക് ത്രോട്ട് എന്ന് പറയും. അതിനെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് വിറ്റ് പോകാൻ പറ്റത്തുള്ളൂ. അതിന് കട്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ വസ്തു നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മളിപ്പം വസ്തു വാങ്ങി അതങ്ങനെ കിടക്കും, വീണ്ടും അത് വിറ്റുപോയി കഴിഞ്ഞാൽ അവിടെ അവിടെ ഫ്ലാറ്റ് പണിയുന്ന ഒരു സ്ഥലമാണെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് അനുവദിക്കത്തില്ല. ഈ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ അത് അനുവദിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കി ചെയ്തു കഴിഞ്ഞാൽ ഈ വസ്തു പെട്ടെന്ന് വിറ്റുപോകാം. ഒരാൾ ഈ ഇടയ്ക്ക് ഒരാൾ കുറേ ഈ പ്ലോട്ട് തിരിച്ചിട്ടേക്കുന്ന ഒരു ഭൂമി 3 വർഷമായിട്ട് വിറ്റുപോയിട്ടില്ല. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതിൽ ഒരു പ്ലോട്ടിനകത്ത് നല്ലൊരു കാവായിരുന്നു. അദ്ദേഹം ശ്രദ്ധിച്ചില്ല, കംപ്ലീറ്റ് വെട്ടി നിരത്തി എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം പ്ലോട്ട് തിരിച്ചിട്ടു. പക്ഷേ വീട് വിറ്റ് പോകുന്നുമില്ല, ഇദ്ദേഹം കടക്കണിയിൽ അങ്ങകപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരാൾ വീട് ഞാൻ കൺസൾട്ട് ചെയ്തു. അപ്പം അതിനുള്ള കുറേ പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ട് വേണം. ഒരു പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പുരുഷൻ്റെ 2 ടൈമിലാണ് പുരുഷൻ്റെ ഭാഗ്യം വരുന്നത്. ഒന്ന് വിവാഹം, 2 വീട് വയ്പ്പ്. അപ്പം നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് സൂട്ടബിളായിട്ടുള്ള ഭൂമിയാവണം, നമുക്ക് സൂട്ടബിളായിട്ടുള്ള പ്ലാൻ ആവണം, നമുക്ക് സൂട്ടബിളായിട്ടുള്ള ഡയറക്ഷൻ ആവണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല. വീട്ടിൽ ചെന്ന് കയറുമ്പം തന്നെ സൂട്ടബിളായിട്ടുള്ള ഭൂമിയും സൂട്ടബിളായിട്ടുള്ള പ്ലാനും ആണെങ്കിൽ നമ്മുടെ കയ്യിൽ 1 രൂപ ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ക്യാഷ് എവിടെ നിന്ന് വരുമെന്നറിയില്ല. അത്രത്തോളം ഇതിനകത്ത് പത്തനംതിട്ടയ്ക്ക് ഞാനൊരു വീട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്ലാന് കൊടുത്തു, ആ പ്ലാന് കറക്റ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു. പുള്ളി അത് കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റ് 41 ദിവസമായപ്പോൾ പുള്ളി പാലുകാച്ചിന് എന്നെ വിളിച്ചു. എനിക്ക് പോകാൻ പറ്റത്തുണ്ട്, പുള്ളി 2 ദിവസം പാലുകാച്ചി മാറ്റി വെച്ചിട്ടുണ്ട്. പുള്ളി ഡേറ്റ് എൻ്റെ സമയം അനുസരിച്ചാണ് പുള്ളി ഡേറ്റ് പറഞ്ഞു. ഞാനായിരിക്കണം ആദ്യം ആ വീട്ടിൽ ചെല്ലേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അത് അത്രത്തോളം സൂട്ടബിളായിട്ടുള്ള പ്ലാന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പോസിറ്റീവായിരിക്കും. അങ്ങനെയുള്ള സൂട്ടബിളായിട്ടുള്ള സ്പേസും വേണം. അപ്പോൾ ചാടിക്കേറി വസ്തു, ഇപ്പോൾ നമുക്കൊരു ആഗ്രഹപ്പെട്ടൊരു വസ്തു വാങ്ങണം, പെട്ടെന്ന് കയറി വാങ്ങിക്കരുത്. നല്ലൊരു കൺസൾട്ടൻ്റ് സമീപിച്ചതിന് ശേഷം ആ വസ്തു വാങ്ങിക്കുക. എപ്പോഴും ഒരു വസ്തു വാങ്ങുകയോ അല്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു കൺസൾട്ട് അറിയാമെന്നുള്ളൊരു കൺസൾട്ടൻ്റിനെ കണ്ട് സമീപിച്ചതിന് ശേഷം വാങ്ങുക, അല്ലെങ്കിൽ അതിലൊത്തിരി ദോഷങ്ങളുണ്ടാകും. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് വിളിക്കുക. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നതിനുള്ള പരിഹാരം ചെയ്തു തരും. നമസ്കാരം.